അംഗനവാടിയിലേക്ക് വഴിയില്ലാതെ വലയുകയാണ് എറണാകുളം ആലങ്ങാട് ചേരപ്പാടത്തെ കുരുന്നുകൾ പാടത്തിന് നടുവിലുള്ള വരമ്പിലൂടെ നാട്ടുകാർ ഒരുക്കിയ താൽക്കാലിക വഴിയാകട്ടെ ചെറിയൊരു മഴയിൽ മുങ്ങിപ്പോകും അധികൃതരുടെ ഇടപെടലിനായി കാത്തു നിൽക്കുകയാണ് ഈ കുരുന്നുകൾ ഇരുപതിലധികം കുട്ടികൾ ഉണ്ടായിരുന്ന അംഗൻവാടി അണിത ഇന്നിപ്പോൾ പത്ത് കുട്ടികളെ എത്തുന്നുള്ളൂ മഴ പെയ്ത് പാടം നിറഞ്ഞാൽ ഈ വരമ്പിലൂടെയുള്ള നടത്തം കുരുന്നുകളെ സംബന്ധിച്ച് ഞാനിമേൽ കളിയാണ് ഒന്ന് കാൽ വഴുതിയാൽ വീഴും മഴ ശക്തമായാൽ ശക്തമായാൽക്കെട്ട് നടുവിൽ ഈ അംഗൻവാടി ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെയാണ് പല രക്ഷിതാക്കളും കുട്ടികളെ ഇവിടേക്ക് വിടാത്തതും ഒരു താൽക്കാലിക വഴിയാണ് ശരിക്കുള്ള വഴി ചില സ്വകാര്യ വ്യക്തികൾ തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരിക്കുള്ള വഴിയിലേക്ക് വരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ അപേക്ഷിക്കുമ്പോൾ ഒരു താൽക്കാലിക വഴിയാണ് പഞ്ചായത്തുനിന്ന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാ തവണയും താൽക്കാലിക വഴിക്ക് അവരൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുമെങ്കിലും ഒരിക്കലും അത് തുടർ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാള് നടന്നു വന്ന വഴിയാണ് ഇപ്പൊ നമ്മുടെ വഴി ആ വഴിയിൽ കൂടി വരാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ടു പറ്റൂല അതുകൊണ്ട് എന്റെ കൊച്ചു ഒരാഴ്ചയായിട്ട് ഇപ്പൊ വന്നിട്ടില്ല മഴ കാരണം ഈ അംഗനവാടി പാടത്തിന്റെ നടുക്കിരിക്കണോണ്ട് നമുക്ക് വേറെ ഒരു വഴി കൂടി കൊണ്ടുവരാൻ ആയിട്ട് പറ്റൂല പ്രദേശത്ത് തെരുവ് നായ്ക്കുള്ള ശല്യവും രൂക്ഷമാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു അധികൃതർ ഇടപെട്ട് അംഗൻവാടിയിലേക്ക് സുരക്ഷിതമായൊരു വഴിയൊരുക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം मीडिया वन कोची